അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ക്ലീൻ ചെയ്യാൻ ആളെ വെച്ചിട്ടുണ്ടല്ലോ അത് എന്നാന്നറിയത്തില്ല ക്ലീൻ ചെയ്തിട്ടും ക്ലീൻ ചെയ്തിട്ടും പിന്നെയും ചുമന്നിരിക്കുക ഞങ്ങൾ രണ്ടുപേർ ഞാനും കൊണ്ട് കുര്യനേച്ചനോട് ഞങ്ങൾ രണ്ട് പേരോട് അങ്ങോട്ട് ചെന്നിട്ട് ഇച്ചിരി സോപ്പൊക്കെ ഇട്ട് കൊണ്ട് തൂത്ത് കഴിഞ്ഞപ്പോൾ പോയി അപ്പം ഞാൻ പറഞ്ഞ് ഇതെല്ലാ ദിവസവും കഴുകണം കഴുകി കഴിക്കഴിഞ്ഞാൽ ഞാനിന്നേരം ക്ലീൻ ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ ക്ലീൻ ചെയ്യാത്ത അന്നേരം പറഞ്ഞു ഞാൻ രാവിലെ ക്ലീൻ ചെയ്തിട്ട് പോരുന്നാ ഇവരഴുക്കാക്കും ആ എന്നാന്ന് അറിയില്ല അഴുക്കാക്കിയാൽ പിന്നെ അങ്ങനെ അഴുക്കായിട്ടായിരിക്കും ഞാൻ പറഞ്ഞു അഴുക്കാകുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഒരു ബ്രഷ് എടുത്ത് വെച്ചാൽ സോപ്പുകൂടെ അങ്ങോട്ട് ഇങ്ങനെ വരച്ചാൽ മതി അപ്പം അങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കും വേറൊരു പ്രശ്നമില്ല ഞങ്ങളുടെ ഒക്കെ മുറിക്കകത്ത് ടോയ്ലറ്റൊക്കെ ഉണ്ട് ഇങ്ങനെ കളർ മാറാറുള്ളതാണ് അപ്പം ഞങ്ങൾ ചെയ്യുന്ന പരിപാടി ഇച്ചിരി സോപ്പ് അങ്ങോട്ട് ഇടും തൂക്കും ഇന്നലെ കളർ ആയിക്കോളും ആർക്കും എളിമപ്പെടാൻ മനസ്സില്ല അതുകൊണ്ട് അഭിഷേകമെന്ന് പറയുന്ന സാധനം അവരുടെയൊന്നും നേരെ നേരെ പോലും പോവുകയില്ല അതൊരു പ്രശ്നം അതുകൊണ്ട് പ്രിയമുള്ളവരെ യേശു എളിമപ്പെട്ടു അവനൊരു ദാസനെ പോലെ എളിമപ്പെട്ടു ഇന്ന് കേരളത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും വരദാനവുമായി പ്രവർത്തിക്കുന്ന അനേകം വൈദികരെനിക്ക് പരിചയമുണ്ട് അനേകം നല്ല ശുശ്രൂഷകരെ പരിചയമുണ്ട് അഭിഷേകമുള്ള ശുശ്രൂഷകർ അവരുടെ എല്ലാം പ്രത്യേകത എന്താണെന്നറിയോ അവരെല്ലാം അങ്ങേ അറ്റം എളിമയുള്ള വ്യക്തികൾ അങ്ങേ അറ്റം എളിമയുള്ള വ്യക്തികളാണ് ഈ പറഞ്ഞ വ്യക്തികളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ആരോ പ്രസംഗിച്ച പറഞ്ഞു മാത്യു നായകൻ പറൻ ഒരു എൻ്റെ ഒരു കൺവെൻഷൻ നടക്കുകയാണ് ആ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ആ കൺവെൻഷനിലെ ആളുകളൊക്കെ വരുന്നുണ്ട് ആളെല്ലാം പാട്ടുമൊക്കെ പാടി കൈവിട്ട് നിൽക്കും ഒറ്റ ദിവസം പോലും അവിടുത്തെ വികാരി അച്ഛൻ അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കും അച്ഛൻ എന്നാ വരുന്നത് നായ്ക്കമ്പറമ്പിൽ അച്ഛൻ എന്നാ വരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളെല്ലാം ഒരേ അഭിഷേകമുള്ളവർ അച്ഛന്മാർ പിന്നെ ഈ അച്ഛനെ കണ്ടേ ഉള്ളൂ ഞങ്ങളുടെ ഞങ്ങൾ പാട്ടിച്ച് തന്നെ ചെറിയ കൈകാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും അച്ഛൻ ഇതൊന്നും പറഞ്ഞില്ല അച്ഛൻ നേരെ വന്ന് ഇറങ്ങി വികാരി അച്ഛൻ ആ ഭാഗത്തോട്ട് പോലും വന്നല്ലോ അങ്ങനെ ഒരു അപ്പുഴയും കൊണ്ട് പോയി അവിടെ ഒരു ഭിത്തിയച്ചായിരുന്നു ഇപ്പോഴുണ്ട് അച്ഛനെ മൈൻഡ് പോലും ചെയ്യാം അച്ഛൻ വന്ന് ഇറങ്ങി ഉടനെ കാറിൽ നിന്നിറങ്ങി നടന്ന് നേരെ പോയി ആ വികാരി അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എന്ന് പറഞ്ഞു അച്ഛൻ എനിക്ക് വേണ്ടി അഭിഷേകത്തിനായി ഇന്നത്തെ ശിശ്രൂഷയുടെ അഭിഷേകത്തിനായി എനിക്ക് വേണ്ടി ഒന്ന് തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രിയമുള്ളവരെ പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ തിരിഞ്ഞ് നടക്കുകയും വികാരി അച്ഛൻ നേരെ അച്ഛൻ്റെ പുറകെ ചേച്ച ഭയങ്കര പ്രസംഗം ഭയങ്കര താല്പര്യം ഭയങ്കര കണ്ടോ എളിമപ്പെട്ടപ്പോൾ എളിമ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രിയമുള്ളവർ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എളിമയാണ് അതെങ്ങനെയായിരിക്കും ഹൃദയവിചാരത്തിൽ അഹങ്കാരിക്കുന്നത് പുറമേ എളിമ കാണിക്കാൻ പറ്റും അതിന് പറയുന്ന പേരനാണെന്ന് പറഞ്ഞ് അളിഞ്ഞ എളിമ അതല്ല റിയൽ എളിമയുണ്ട് അതേശു കാണിച്ചതാണ് അവൻ ദൈവമായിരുന്നു ഞാൻ ദൈവമല്ല എന്ന് പറഞ്ഞില്ല ഞാൻ ദൈവം തന്നെ പക്ഷെ ദൈവമായി എനിക്ക് ഒരു ചാണകക്കുഴി കിടക്കേണ്ടി വന്നാലും ഞാൻ കിടക്കും ആ മനോഭാവം കാത്തു സൂക്ഷിച്ചു അതാണ് അവനെ ഇതാ പിടിച്ചു നിർത്തിയത് ഇത് ഈ ധ്യാനത്തിനിരിക്കുന്ന ദൈവമക്കൾക്ക് സ്വീകരിക്കാൻ മനസ്സുണ്ടോ പ്രിയമുള്ളവരെ നിങ്ങൾ അഭിഷേകം പ്രാപിക്കും ഈ ധ്യാനത്തിൽ ഏറ്റവും എളിമയുള്ള മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ടെന്ന് പറയും വേറെ ആർക്കും പരിശുദ്ധാത്മാവിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നു പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി നിങ്ങളുടെ നെഞ്ചിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ നിങ്ങൾ ആഴത്തിൽ എളിമപ്പെടണം പ്രഭാഷകൻ മൂന്ന് പതിനെട്ട് നീ അത്ര ഉന്നതനാണ് അത്രമാത്രം എളിമപ്പെടുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും ഏശ അറുപത്താറ് രണ്ട് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഈഗോയൊക്കെ മാറ്റിവെക്കണം ഒരു യഥാർത്ഥ എളിമയുള്ള വ്യക്തിയാണെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് മറ്റുള്ളവരൊരു സോറി പറയുന്നതിന് വല്ല വിഷമമുണ്ടോ ക്ഷമിക്കാനായിട്ട് വല്ല വിഷമമുണ്ട് ഒരു വിഷമവും അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം ഇതാ ഹൃദയത്തിൽ എളിമ സൂക്ഷിക്കണം അതുകൊണ്ട് എന്തു ചെയ്തു പ്രിയമുള്ളവരെ അവൻ വളർന്നു അവൻ വളരുന്ന പ്രായത്തിൽ എന്തു ചെയ്തു പരാതികളൊന്നും കൂടാതെ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു പാപമൊഴിച്ചുള്ള എല്ലാ സഗതികളിലും വിധേയപ്പെടാവുന്ന പറയുന്നു പാപത്തിന് നിൽക്കാൻ പോകരുത് നമ്മളെ കൊണ്ട് പാവം ജയിക്കാനായിട്ട് കൂട്ടുപിടിച്ചാൽ നമ്മൾ പറയണം ആ പണി വേറെ നോക്കാൻ സാത്താന് യേശു കീഴടങ്ങിയില്ല ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിലും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും ചെയ്യാവുന്ന കാര്യം ഇപ്പം നിയമം ലംഘിച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ നിയമം ലംഘിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ദൈവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും നമുക്കൊരു ലോക്കൽ നിയമമുണ്ടല്ലോ കുടുംബജീവിതത്തെ സംബന്ധിച്ചൊരു നിയമമുണ്ട് ചില പ്രകൃതി നിയമങ്ങളുണ്ട് ഇങ്ങനത്തെ ദൈവിക നിയമങ്ങൾ ലംഘിക്കാതെ ഉള്ള വിധേയത്വം വളരെ അത്യാവശ്യമാണ് അത് യേശുവിനുണ്ടായിരുന്നു മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് മുപ്പത് വർഷവും ജീവിച്ചു അതുകൊണ്ട് ദൈവകൃപ നമ്മളിലേക്ക് അഭിഷേകം കടന്നു വരണമെങ്കിൽ തികഞ്ഞ വിധേയത്വം പുലർത്തുന്നവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അഭിഷേകമായിട്ട് കിട്ടത്തുള്ളൂ അല്ലാത്തവരുടെ ദേഹത്തോടെയൊക്കെ കടന്നു വന്നാൽ ഇങ്ങനെ പറയും പരിശുദ്ധാത്മാവ് കടന്നു പോയി വിക്കിളി പോലെ തോന്നി വിറയൽ പോലെ തോന്നി അതൊക്കെ വിറച്ചങ്ങ് പോകത്തേയുള്ളൂ ഇത് സ്ഥിരമായി സ്ഥായിയായി നമ്മളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ പരിപൂർണ വിധേയത്വം വേണം പരിപൂർണ വിധേയത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിധേയപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കും ആത്മാവിൻ്റെ ശക്തി വർഷിക്കും അപ്പം നമ്മൾ നോക്കുക നമ്മുടെ വിധേയത്വം എന്തോരുമുണ്ട് ചിലർ വിധേയത്വം അല്ല വിധേയത്വം അനുസരണമല്ല പിന്നെ എന്താണ് നിയമം പാലിക്കല ഞാൻ പണ്ട് കാലത്ത് പറയുമായിരുന്നു അച്ഛനായിരുന്ന സമയത്ത് ധ്യാനം തീരുമ്പോൾ ഞാൻ പറയുമായിരുന്നു ധ്യാനം കൂടി കഴിയുന്നവർ എന്നോട് യാത്ര പറയാൻ നിൽക്കരുത് യാത്ര പറയാതെ തന്നെ അങ്ങ് പോ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് പ്രസംഗിക്കാൻ ആരുമില്ല ഞാൻ തിങ്കളാഴ്ച തുടങ്ങുന്ന പ്രസംഗമാണ് വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് ഏകദേശം നമ്മൾ കട്ടിലേക്ക് വീടാനുള്ള വരുവാകും പരിശുദ്ധാത്മാവിൻ്റെ നിറവുമൊക്കെ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് ആളുകൾക്ക് പോണമെന്ന് തന്നെ ആഗ്രഹിക്കില്ല അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ വന്നേച്ച് മുറിക്കുട്ടും എന്ന് വെച്ച് പറയും ചാ പോവാണ് കേട്ടോ ഒന്നുകൂടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു എല്ലാവരുടെയും തലയിൽ ഒന്ന് ഒരു വട്ടം പ്രാർത്ഥിച്ച അന്ന് കുംഭസാരവും ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഒരു കുമ്പസാരം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഒരു തലയ്ക്ക് വിച്ച് പ്രാർത്ഥന പിന്നെ അവസാന ഒരു അഭിഷേക പ്രാർത്ഥന അതുകഴിഞ്ഞ് പോകാൻ നേരത്തെ പറയുന്ന ഒന്ന് പ്രാർത്ഥിച്ചേക്കാം ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എന്താണ് പോകാൻ നേരത്തെ താരി യാത്ര പറയാൻ വരേണ്ട ആവശ്യമില്ല ബായികൊടുത്ത് പോക്കോളെ കുറെ കാലം കഴിഞ്ഞ് ഇത് കേട്ട പല ശുശ്രൂഷകരുണ്ട് അവരെന്ത് ചെയ്തു പുതിയതായിട്ട് ശുശ്രൂഷകർ വന്നതോട് പറഞ്ഞു ഇപ്പോൾ പുതിയതായിട്ടൊക്കെ ചില ശുശ്രൂഷകർ അവരെ കൂട്ടിക്കൊണ്ട് പോകാൻ നമുക്ക് അച്ഛനോട് തിരുമേനോടൊന്ന് പറഞ്ഞിട്ട് പോകും ഉടനെ അരുത് അഭിഷേകം കളയുന്ന പരിപാടിക്ക് പോകരുത് തിരുമേനി നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ധ്യാനം കൂടിയവർ യാത്ര ചോദിക്കാൻ പാടില്ല യാത്ര ചോദിക്കാൻ പാടില്ല ശ്രദ്ധിച്ചോണം കേട്ടോ ചിലര് യാത്ര ചോദിക്കാൻ അങ്ങോട്ട് വരുമ്പോഴത്തേനും ചിലര് പുറവ് കൊടുക്കും അപ്പോഴത്തേനും അവർ യാത്ര ചോദിച്ചു കഴിയും അയ്യോ കുഴഞ്ഞ് യാത്ര ചോദിച്ചോ തീർന്ന് ഇങ്ങനത്തെ നിയമബന്ധിതരായ ദൈവിക ശുശ്രൂഷകരെയും നിയമത്തിൽ മാത്രം പിടിച്ചിരിക്കുന്ന ആളുകളെയും നമുക്ക് നമ്മുടെ സഭയിൽ ഏറ്റവും കൂടുതൽ കാണാം നിയമത്തെ പിടിച്ചാണ് നിയമം അങ്ങോട്ട് എങ്ങാനും ഇങ്ങോട്ടും എങ്ങാനും ശകലം മാറിക്കഴിഞ്ഞാൽ അപ്പം പിന്നെ കുഴപ്പമാണ് പിന്നെ അതിൻ്റെ സംശയം ചോദിക്കാൻ പോവുക അങ്ങനെ ശുശ്രൂഷയെ തന്നെ പ്രശ്നത്തിലാക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ പ്രിയമുള്ളവർ നിയമമല്ല പ്രധാനം വിധേയത്വവും അനുസരണവുമാണ് പ്രധാനം അനുസരണത്തിന് എന്താണെന്നറിയാം അനുസരണത്തിനും വിധേയത്വത്തിനുമുള്ള ഈക്വലായിട്ട് ദൈവം കാണുന്ന അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം അപ്പം ദൈവത്തെ അനുസരിക്കണം സഭാധികാരികളെ അനുസരിക്കണം നമുക്ക് മുമ്പിലുള്ള സുപ്പീരിയറെ അനുസരിക്കണം നമുക്ക് സമൂഹത്തിൽ നൽകിയിട്ടുള്ള നിയമങ്ങളെ അനുസരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അഭിഷേകം നിലനിൽക്കാൻ അത് വളരെ ആവശ്യമാണ് അപ്പോൾ പ്രിയമുള്ളവരെ അതിലെവിടെയെങ്കിലും നമുക്ക് ലംഘനം വന്നു കഴിയുമ്പോൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ദൈവസ്നേഹാനുഭവത്തിലൊക്കെ ബ്ലോക്ക് വരും ദൈവസ്നേഹാനുഭവത്തിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും അങ്ങോട്ട് കുമിഞ്ഞു കൂടാൻ തുടങ്ങും പിന്നെ ബന്ധങ്ങളെല്ലാം ശിഥിലമാകാൻ തുടങ്ങും ബന്ധങ്ങളെല്ലാം തകരും വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് അവരെ എല്ലാം പുച്ഛവും പരിഹാസമായി മാറും ക്രമേണ നമ്മൾ നശിക്കാൻ തുടങ്ങും അങ്ങനെയാണ് ഈ ആത്മീയ ജീവിതത്തിൽ മനുഷ്യർ ഉപ്പ് ഉറയില്ലെങ്കിൽ എന്തു ചെയ്യും പുറന്തള്ളപ്പെടും ഉപ്പുകല് നമുക്കറിയാം വെള്ളത്തിൽ അലിഞ്ഞ് തരുന്നതാണ് സാമ്പാറിനകത്തോട്ട് ഉപ്പുകല് അലിഞ്ഞ് തരികയാണെങ്കിൽ അത് നല്ല ടേസ്റ്റായിരിക്കും അതിനകത്ത് അങ്ങനെ കിടന്നാലോ ഒന്നുകിൽ ആരെങ്കിലും കടിച്ചു കഴിയുമ്പോൾ ഒരു തുപ്പ് തുപ്പും ആ കൂട്ടത്തിൽ ആ തുപ്പിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പുറത്തോട്ട് നോക്കുകയുള്ളു ഇതുപോലെ ദൈവസ്നേഹത്തിൽ നിറയാത്തവർ ഒറ്റ ഒറ്റത്തൊപ്പിന് എന്ത് ചെയ്യും ഇപ്പം ഒരു കുടുംബത്തിൽ വന്ന് കയറിയെന്ന് വിചാരിച്ചു ഒറ്റത്തൊപ്പിന് തെറിച്ച് പോകും ഇതാദ്യം കടിക്കാൻ തുടങ്ങുമ്പോൾ പ്രശ്നമാകും അന്നേരത്തിന് തെറിക്കും അതുപോലെ ദൈവസ്നേഹം സ്നേഹം നിറയാത്തവർ എവിടെ ചെന്നാലും അവർ പ്രശ്നക്കാർ തന്നെയായിരിക്കും എവിടെ ചെന്നാലും പ്രശ്നക്കാരായി മാറും അപ്പം നിങ്ങളുടെ വീട്ടിലെ പ്രശ്നക്കാർ നിങ്ങളാണോ നിങ്ങൾ നോക്കണം ചില അപ്പന്മാർ പ്രശ്നക്കാര് ചില അമ്മമാർ പ്രശ്നക്കാര് ചില പിള്ളേര് പ്രശ്നക്കാരെ ദൈവസ്നേഹാനുഭവില്ല അഭിഷേകമില്ല ഉള്ളിൽ അപ്പോൾ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് വിധേയത്വത്തിൻ്റെയും അതുപോലെ അനുസ്വരണത്തിൻ്റെയും ആത്മാവാണ് ഇതാ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം അപ്പോൾ നമുക്കറിയാം അനുസരണം ഈക്വൽ ബലി എന്ന് ചിന്തിക്കാം അനുസരണം ഈക്വൽ വിശുദ്ധ കുർബാന ബലി എന്ന് ചിന്തിച്ച് അനുസരണം ഒരു ദിവ്യ ബലിയാണെങ്കിൽ അനുസരണക്കേട് എന്ന് പറയുന്നത് സൈറ്റൻ വർഷിപ്പാണ് ഒരു സാത്താൻ ആരാധനയ്ക്ക് തുല്യമാണ് ദൈവത്തോടും അതുപോലെ മനുഷ്യനോടും കാണിക്കുന്ന അനുസരണക്കേട് ഇതാ പൈശാജി ആരാധനയ്ക്ക് തുല്യമെന്ന് കർത്താവ് പറയുകയാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹം ഇറക്കാൻ നമ്മുടെ ഹൃദയത്തിൽ വിധേയത്വത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ആത്മാവ് ഉണ്ടാവണം അത് പാലിച്ചാലേ നമ്മൾ ആത്മീയശക്തി നിൽക്കത്തുള്ളൂ അത് കഴിഞ്ഞ് ദൈവം എന്താ ചെയ്യുന്നത് യേശുക്രിസ്തു എന്താ ചെയ്യുന്നത് മുപ്പതാമത്തെ വയസ്സിൽ അവൻ തെരുവിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച് അതിനുവേണ്ടി അവൻ മാമോദീസ മുങ്ങാൻ പോയത് എവിടെയാണ് ഏ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്താണ് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താ നമ്മളേക്കാൾ കൊള്ളാവുന്ന ആരെ ഉണ്ട് നമ്മളൊന്ന് കുമ്പസാരിക്കാൻ തീരുമാനിച്ച് ഇപ്പോൾ നമ്മൾ ധ്യാനത്തിന് വന്ന് കുമ്പസാരിക്കാൻ തീരുമാനിച്ച് നമ്മൾ നോക്കുന്ന ഇതാണ് ഏറ്റവും ആദ്യം ചോദിക്കും തിരുമേന് കുമ്പസാരിപ്പിക്കുമോ ആ അന്നേരം പറയാം മെത്രാച്ചന്മാരെ അങ്ങനെ കുമ്പസാരിപ്പിക്കാറില്ല ആവോ ശരിയല്ലേ എന്നാ ഒരു കൗൺസിലിംഗ് എനിക്ക് നടത്താമോ അത് പറയുക ഞാൻ കൗൺസിലിങ്ങും ചെയ്യാറില്ല അമ്മിങ്ങനെ നോക്കും ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നത് ആരൊക്കെയാണ് ഇപ്പം രണ്ട് മൂന്ന് അച്ഛന്മാരെ ക്ലാസ് എടുക്കാൻ വരും പിന്നെ അച്ഛന്മാരെ പിടിക്കാവും നോക്കും അവരെ കിട്ടുമെന്ന് നോക്കും അതും പറ്റിയില്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മൊത്തത്തിൽ എല്ലാം നോക്കും ആ അത് കഴിയുമ്പോഴത്തേനും പിന്നെ അവിടെ അവിടെ ക്യൂ മാറി നിന്ന് നോക്കും എന്നിട്ടും കിട്ടുന്നില്ല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ദൈവകൃപയുള്ള അച്ഛനെ നോക്കി നടക്കുക പ്രേമുള്ളവരെ നിങ്ങൾ ദൈവകൃപയുള്ള അച്ഛനെ നോക്കി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെന്തു ചെയ്താൽ മതി നിങ്ങളങ്ങോട്ട് രൂപാന്തരപ്പെടാൻ തീരുമാനിച്ചാൽ മതി ഏത് അച്ഛൻ്റെ കൈവഴിയും എന്തു ചെയ്യും ദൈവകൃപ നിങ്ങളിലേക്ക് ഒഴുകും അച്ഛൻ പോലും വേണ്ട ഭിത്തിയെന്ന് ഒഴുകും ദൈവകുർവ ദൈവ കുറവ ഭിത്തിയെന്ന് വരും പ്രിയമുള്ളവരെ നല്ല എളിമയിലേക്ക് വന്നവന് രോഗശാന്തി കിട്ടാൻ പ്രിയമുള്ളവരെ ഏത് സ്ഥലത്ത് വെച്ചും ദൈവം കൊടുക്കും ഏത് സ്ഥലത്ത് വെച്ചും ഞാൻ ഓർക്കുകയാണ് നമ്മുടെ അമ്പലവയിലുണ്ടായിരുന്ന ധ്യാന കേന്ദ്രത്തിൽ അനേകം ധ്യാനങ്ങൾ കൂടിയൊരു സ്ത്രീയാണ് അവർ എഴുന്നേക്കാൻ മേല കിടക്കുക അവർ ആരോ ഒരാങ്ങളെ അവിടെ ആങ്ങളെ ധ്യാനം കൂടിയ ശേഷം ചെന്ന് പറഞ്ഞ് ഇങ്ങനെ എനിക്ക് നല്ല അനുഭവം കിട്ടി അവരോട് പറഞ്ഞ് ഇനി ഒരു ധ്യാന കേന്ദ്രത്തിലേക്കും ഇല്ല വേണേ സൗകര്യം ഉണ്ടോ കറുത്താ ഇവിടെ ഒന്ന് പെടുന്നു ആങ്ങളുടെ നിർബന്ധത്തിനൊരു ജീ പേ കയറ്റി ധ്യാന ധ്യാനകേന്ദ്രത്തിൽ കൊണ്ട് പ്രിയമുള്ളവരെ ആ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് അന്നേരം ആരുമില്ല അവിടെ ഉണ്ട് പിന്നെ ഇവിടെ കുറേ പിള്ളേർ പോയിട്ടുണ്ട് ധ്യാനിപ്പിക്കാൻ പിള്ളേർ പാട്ടുപാടുന്ന പിള്ളേർ വലിയ പക്വതയും പഗവാഗതം ഒന്നുമില്ല ഈ കണ്ണു പിടിച്ച് കാണിക്കുന്നതുകൊണ്ടൊക്കെ പഠിച്ചു നിൽക്കുന്നുള്ളത് അതുകൊണ്ടൊക്കെ ഇങ്ങനെ പേടിച്ചും പിടിച്ചൊക്കെ നിൽക്കുക അവരെയാണ് ഞാനിവിടെ ധ്യാനിപ്പിക്കാൻ പറ്റിയിരിക്കുക പ്രിയമുള്ളവർ അവരെല്ലാം അങ്ങോട്ട് പോയി ഈ രോഗിയുടെ അമ്മയ്ക്ക് വേണ്ടി യേശുവേ സ്തോത്രം യേശുവേ തന്നേന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും എഴുന്നേക്കാൻ വരാതിരുന്ന സ്ത്രീ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു അവർ വിളിച്ച് പറഞ്ഞു പരിശുദ്ധി അമ്മ ഇതായി ഇറങ്ങി വരുന്നു സുഗന്ധാഭിഷേകം ഉണ്ടായി അവിടെ സുഗന്ധ അഭിഷേകം ഉണ്ടായി എല്ലാവർക്കും ഈ രോഗി എഴുന്നേറ്റ് നടന്നു അപ്പം പ്രിയമോ ഇന്ന ധ്യാനകേന്ദ്രമൊന്നൊന്നുമില്ല ഏത് ധ്യാന കേന്ദ്രത്തിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഏത് അച്ഛനിലൂടെയും പ്രവർത്തിക്കാൻ സാധിക്കും നിങ്ങൾക്ക് എന്ത് വേണം എളിമയും വിധേയത്വവും വേണം യോഹന്നാൻ്റെ അടുക്കലേക്ക് യേശു പോയത് ഓർക്കണം കസിനായിട്ട് വരും യോഹന്നാൻ യേശു ദൈവമാണ് യോഹന്നാൻ മനു വെറും സാധാരണ മനുഷ്യൻ അത് യേശുവിനെ പിന്നീട് മനസ്സിലാക്കാത്ത ആളായിരുന്നു യോഹന്നാൻ ഇത്രയും സംഭവമൊക്കെ നടന്ന് പരിശുദ്ധാത്മാണി നിന്ന് താഴോട്ട് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി അത് കണ്ടിച്ച് യോഹന്നാൻ പറഞ്ഞ് സത്യത്തിൽ ഇവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കൊടുക്കുന്ന മനുഷ്യൻ എന്നെ അയച്ച ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് യോഗൻ ഞാൻ പറയുക എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു പ്രാവിനെ പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് നീ കാണുന്ന ആരിലാണോ അവനാണ് പരിശുദ്ധാത്മാവുകൊണ്ട് സ്നാനം നൽകുന്നവൻ അവൻ്റെ തലയിൽ വെള്ളം മാമുസ മുക്കുന്ന സമയത്ത് ഒരു പ്രാവ് നേരെ പറന്ന് അപ്പോൾ യോഗന്നാൻ വേണേ ചിന്തിക്കരുത് ഇത് ചിലപ്പോൾ യാദൃച്ഛ്യമായിട്ട് ഇതിലെ പോയതായിരിക്കും പ്രാവ് ഇതൊന്നും ഒർജിലായിരിക്കില്ല എന്ന് ചിന്തിച്ചാൽ പോരെ പക്ഷേ ആ പ്രാവിൽ ആത്മാവിൻ്റെ സ്വാധീനത്തെ കാണാൻ ആരെക്കൊണ്ട് പറ്റി യോഹന്നനെ കൊണ്ടായി പ്രിയമുള്ളവർ ഇങ്ങനെ പ്രാവ് എന്നു പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഇങ്ങനെ പ്രാവ് വരുമെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും ഒസ്താത്യോ സിരിമേനിയും പട്ടവേറ്റ് മെത്രാസ്ഥാനം നേരെ യോർദാനിൽ ചെന്ന് ഞങ്ങൾ നേരെ യോർദാനിലേക്ക് ഇറങ്ങുകയും പ്രിയമുള്ളവരെ നേരെ ഒരു വെള്ളപ്രാവ് പറഞ്ഞു താഴോട്ട് ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങൾ പറഞ്ഞു യോർദാനിൽ യേശുക്രിസ്തു സ്നാനം മുഖിയെടുത്ത് എന്നപ്പോൾ ഒരു വെള്ളപ്രാവ് ഇറങ്ങി വന്നു എനിക്കും സാത്യസ്തം എനിക്കും മനസ്സിലായി ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ് ഞങ്ങളിൽ പ്രസാദിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ കരക്ക് കയറുന്നതെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ അഞ്ചു വെട്ടും പത്തും പ്രാവ് ഏടക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക ഈ വെള്ളപ്രാവ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സ്റ്റൈപ്പ് പ്രാവ അതിങ്ങനെ ഇഷ്ടം പോലെ പറക്കുന്നുണ്ട് അതിനകത്ത് ഏതോ ഒന്ന് അബദ്ധത്തിന് വന്ന് ചാടിയതാണ് പക്ഷേ ആ പ്രാവ് അങ്ങനെ പറക്കുന്ന പ്രാവുകൾക്കിടയിൽ ഒരു പ്രാവ് ഇറങ്ങി വന്നപ്പോൾ യോഹന്നാൻ്റെ ആന്തരിക നയനങ്ങൾ കൊണ്ട് യോഹന്നാനെ കാണാൻ പറ്റി എന്ത് ദൈവത്തിൻ്റെ ആത്മാവിപനിലോയ്ക്കും പറന്നിറങ്ങുന്നതിൻ്റെ അടയാളം അവന് തിരിച്ചറിയാൻ പറ്റി ഇതുപോലെ ചുറ്റുപാടും കാണുന്ന അടയാളങ്ങളിൽ അടയാളങ്ങളിലൂടെ ദൈവസ്നേഹവും സ്നേഹവും ആത്മാവിൻ്റെ സാന്നിധ്യവും തിരിച്ചറിയണമെങ്കിൽ കൃപയുണ്ടാവണം കൃപ ദൈവകൃപയുണ്ടാവണം അല്ലാത്തവർക്കൊന്നും അത്ഭുതമല്ല ദൈവകൃപയുള്ളവനെ സംബന്ധിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകിട്ട് കിടക്കുന്നിടം വരെയും അത്ഭുതങ്ങളാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് തൂണേലും ഒക്കെ അവൻ അത്ഭുതം കാണാൻ പറ്റും ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിപ്പോൾ ഓരോ ഇലയെടുത്ത് പരിശോധിച്ച് നോക്കും നമ്മൾ ഇലയിലോട്ട് നോക്കും ദൈവമേ എന്തോരും ഓരോ സെല്ലുകളായിട്ടായിരിക്കുന്നു ഓരോ സെല്ലുകളിൽ നിന്നും ഓരോ നിമിഷവും ഓക്സിജൻ ഓക്സിജനിങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുക പകല് നമ്മളത് മാത്രം ധ്യാനിച്ചാൽ മതി എന്തോരും അനുഗ്രഹ ദൈവം നമുക്ക് നൽകിയിരിക്കും ദൈവം എനിക്ക് വേണ്ടി എന്തുമാത്രം പുറപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രം ചിന്തിച്ചാൽ ഒരു ദിവസത്തെ ദൈവത്തെ സ്തുതിക്കാനും മാത്രമായി ചുമ്മാ പുറത്തോട്ട് നോക്കിയാൽ ഇല കണ്ടാലും ഒരു ദിവസം ശുദിക്കാനായി അപ്പോൾ യോഹന്നാനെ പോലെ ഒരു മനുഷ്യൻ്റെ അടുക്കൽ പോയി ഒരു സാധാരണ മനുഷ്യൻ അഭിഷേകം കിട്ടിയവനാണ് പക്ഷേ യേശു കമ്പയർ ചെയ്താൽ ഒന്നുമല്ല യോഹന്നാൻ അവൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി ഇതാ നീ ഇപ്പോൾ ഇത് അനുഭവം യോഹന്നാൻ പോലും പേടിച്ചു പോയി നീയാണ് ആണോ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് മാമോദീസ മുങ്ങാനായിട്ട് ഇരിക്കുക പരിശുദ്ധാത്മാവിനാൽ അപ്പോൾ നീ എൻ്റെ അടുക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ നീ തന്നെ അനുവദിക്കുക ഇതാ പ്രിയമുള്ളവരെ തനിക്ക് ചുറ്റുപാടുമുള്ള എളിയവരെ പോലും നോക്കി അവരെ തന്നെക്കാൾ വലിയ കൃപയുള്ളവരായി കാണാൻ സാധിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ കൃപയുള്ളവൻ ആത്മീയത എന്ന് പറയുന്നത് യേശുവിൻ്റെ മനോഭാവം എന്താണ് യോഹന്നാനെ യോഹന്നാനെപ്പോലൊരു സാധാരണ മനുഷ്യന് മുമ്പിൽ ഈ ഭൂമി മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ വന്ന് യോഹന്നാൻ കൊടുക്കുന്ന സ്ഥാ സ്നാനത്തിന് മുമ്പ് ഒഴിന്തിനാ സ്നാനം ഒരു സ്നാനവും അവനാവശ്യമില്ല പിതാവ് കൊടുത്ത അടയാളം ഇവന് കൊടുത്ത അടയാളം ഈ മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ മുത്ത് മുട്ടുകൂത്തുന്നത് വഴി ഏതാ ദൈവം എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടുകൂത്തിയ ക്രിസ്തു ഈ മനോഭാവം നമുക്കുണ്ട് നമ്മൾ പരിശുദ്ധാത്മാൻ്റെ ധ്യാനോ ക്ലാസ്സൊക്കെ കേട്ട് ധ്യാനമൊക്കെ കൂടിയപ്പോൾ പള്ളിയിൽ പോയി നിൽക്കുകയാണ് പുതിയതായിട്ട് വന്ന വികാരി അച്ഛനും നല്ല അഭിഷേകമുള്ള അച്ഛനാണ് മറ്റേ വികാരിച്ചും ഒന്നുമില്ല നമ്മളിങ്ങനെയല്ല എല്ലാവരും വിധിച്ചുകൊണ്ടിരിക്കുകയാണ് വിധിക്കുന്ന നീയും അതേ കുറ്റത്തിൽ തന്നെ വിധിയിലൂടെയാണ് പ്രിയമുള്ളവരെ കൃപകളെല്ലാം പോകുന്നത് അതുകൊണ്ട് ഏറ്റവും വലിയ ദൈവകൃപ നഷ്ടപ്പെടുന്ന മാരകപാപം കുറ്റം വിധിയാണ് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ഈ അവി അശുദ്ധ ബന്ധങ്ങളിലും അശുദ്ധ പാപങ്ങളിലുമൊക്കെ വീടുന്ന നിങ്ങൾക്ക് വലിയ മാരകപാപമായിട്ട് തോന്നുന്നുണ്ട് അത് മാപം തന്നെയാണ് പക്ഷേ നിങ്ങൾ ആ പാപത്തിൽ വീഴാൻ കാരണം എന്താണെന്നറിയോ അതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ആരെയെങ്കിലും വിധിച്ചിട്ടുണ്ടാകും നിങ്ങളിപ്പോൾ ഒരു നല്ല സ്ത്രീയാണെന്ന് വിചാരിച്ചു ഒരു നല്ല സ്ത്രീ ആയിട്ട് ആയിട്ടെങ്കിൽ നല്ല ചെറുപ്പത്തിൽ സണ്ട സ്കൂൾ പിടിപ്പിക്കാൻ പോയി പിന്നെ നല്ല വനിതാ സമാജത്തിലൊക്കെ പോയി അങ്ങനെ നല്ല സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചു നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകും ഓൾറെഡി ഉണ്ടാവും അപ്പോഴാണ് അപ്പുറത്തെ ലീലാമ്മയുടെ മകൾ ആരാണ്ടൊരു ചെറുക്കനുമായിട്ട് ഇങ്ങനെ ചെറിയ ഒരു അനുഭവം അറിഞ്ഞില്ലേ ആ ലീലാ മേഡം അവള് ഞാൻ ഞാനെനിക്ക് അന്നേരം അറിയായിരുന്നു അത് അവർ പള്ളിയിലൊക്കെ പ്രാർത്ഥന ഉച്ച കുറവായിരുന്നു ആ കൊച്ചിട്ടിരിക്കുന്ന ഡ്രസ്സും അവിടെ നിപ്പോ ഒക്കെ കണ്ടപ്പോഴെനിക്കറിയായിരുന്നു ഇങ്ങനെ അവർ നമ്മളിങ്ങനെ വിധിക്കുക ആർക്കിട്ട് ഈ പണി കിട്ടുമെന്ന് കിട്ടുമെന്നറിയോ ആ ആൾക്കിട്ട് തന്നെ തിരിച്ചു കിട്ടും നിങ്ങളിതി ഞാനീ പറഞ്ഞിരിക്കെ എഴുതി വെച്ചു നിങ്ങൾ വിധിച്ച വാക്കിനെക്കുറിച്ച് നിങ്ങൾ പശ്ചാത്തലപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ടൈമിൽ മരിക്കുന്നതിന് മുമ്പ് അതേ വാക്കിനാൽ അതേ അവസ്ഥയാൽ നിങ്ങൾ വിധിക്കപ്പെടും നിങ്ങളിപ്പോൾ എല്ലാവരെയും വീണ് പോയവരെല്ലാം നിങ്ങൾ എന്ത് എന്തു ചെയ്യുമെന്നറിയോ നിങ്ങൾ കുറ്റം പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു നിങ്ങൾ അതേ പാപത്തിൽ എത്ര നിങ്ങൾ വിശുദ്ധരാണേലും നിങ്ങൾ അതേ പാപത്തിൽ നിങ്ങൾ വീഴും അതേ വീഴ്ച നിങ്ങൾക്ക് ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ പ്രിയമുള്ളവരെ വിധിക്കുന്ന നീയും അതേ കുറ്റത്തിൽ തന്നെ ചെന്ന് വീഴും നമുക്ക് നാളെ ഇത് വരുമോ എന്ന് അറിയാൻ പറ്റിയത് നമുക്ക് നാളെ വരാം അതുകൊണ്ട് നമ്മൾ ഈ വിധിയും പഴിയും നമ്മൾ നിർത്തണം എന്നിട്ട് യേശു യോഹന്നാൻ്റെ മുമ്പിൽ എളിമപ്പെട്ടതുപോലെ ഭൂമിയിലെ ഏറ്റവും ചെറിയവൻ്റെ മുഖത്ത് പോലും യേശുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് എളിമപ്പെടാൻ പറ്റും ക്രിസ്തു അയച്ചവനായി കാണുന്നവരെ എൻ്റെ ദൈവം രൂപപ്പെടുത്തിയ ദൈവത്തിൻ്റെ മുഖഭാവം ദൈവത്തിൻ്റെ രൂപവും ഭാവവും ഉള്ളവൻ അതുകൊണ്ട് അവനെ രൂപപ്പെടുത്തേണ്ടത് എന്നിലൂടെ ദൈവം തന്ന കൃപ കൊണ്ടാണെന്ന് ബോധ്യപ്പെട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം അവനെ പരിപാലിക്കണം ആ മനോഭാവം ഉണ്ടാകണം അതില്ലാത്തതാണ് ദൈവകൃപ കടന്നു വരാനുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളിൽ ഒന്ന് എളിമ അതിൽ എളിമയാണ് എളിമയാണതിൻ്റെ എളിമയുടെ ഭാഗമാണിത് മറ്റൊരുത്ത മുമ്പിൽ മറ്റുള്ളവരെയും കൂടി തങ്ങളെപ്പോലെ തന്നെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കാണാനുള്ള മനസ്സ് അതില്ലാത്തവർ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയും യഥാർത്ഥ കൃപയൊന്നും എങ്ങനെയുള്ളവരിലൊന്നുമില്ല മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണാൻ സാധിക്കാത്ത ആരിലും യഥാർത്ഥ ദൈവകൃപ ഇല്ല പറയുമുള്ളവർ വെറുതെയാണ് പിന്നെ ഉണ്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ നമുക്കിങ്ങനെ ഉണ്ടെന്ന് ധരിച്ചോണ്ടൊരു നടപ്പുണ്ടല്ലോ ഇങ്ങനെ മസിൽ പിടിച്ച് മസിൽ പിടിക്കാവുന്നതേ ഉള്ളൂ ആരും അംഗീകരിക്കുകയല്ല ഒരു ചക്ക പഴുത്ത് ഈ ചക്ക കൊണ്ടുപോയി ഒരു കട്ടിലിൻ്റെ അടിക്കും ബെഡ്റൂമിൻ്റെ അടി കൊണ്ടു വെച്ച് എ സി റൂമിൻ്റെ അടി കൊണ്ടോ വെച്ച് എ സി റൂമിൻ്റെ അടി കൊണ്ട് എ സി റൂമാണ് അത് മുറിയൊക്കെ പൂട്ടി ഈച്ച പോലും കയറുകയല്ല സ്ഥലമാണ് അതിൽ കട്ടിൻ്റെ അടി കൊണ്ടു വെച്ച് കൂടെ ചക്കയാണ് ഇവനങ്ങോട്ട് പഴുത്ത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ഈ മണ ഇടം വര വരും ബെഡ്റൂം മൊത്തം മണ അത് കഴിഞ്ഞോ ബാത്റൂമിൻ്റെ വാതിൽ തുറക്കം അതിനകത്തോടെ കയറി ഇവൻ എന്തു ചെയ്യും ബാത്റൂമിൻ്റെ പുറത്തൂടെ എങ്ങാണല്ലോ എന്തു ചെയ്യും അടുത്തിരിക്കുന്ന അയലോക്കാരെ മുക്കിച്ചില്ലേ അപ്പം അയലോക്കാർ പറയും ഇവിടെ അങ്ങാണ്ട് ചക്ക വഴുത്തതിൻ്റെ പണം വരുന്നുണ്ട് എന്ന് പറയും പ്രിയമുള്ളവരെ നിങ്ങളൊന്നും അറിയണ്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തു ചെയ്യും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ് പൊങ്ങുന്നത് പോലെ ഈ പൂവീച്ച പൊങ്ങാൻ തുടങ്ങും കട്ടിലിൻ്റെ അടിയിൽ നിന്ന് അവൻ എവിടുന്നെങ്കിലും നിന്നെങ്കിലും എന്തു ചെയ്യും ചാഴത്തുള്ളി ആ കറക്റ്റ് ചക്ക പഴുത്തടത്ത് പോരും എന്നിട്ട് പിന്നെ അവിടെ ഒരു ഉത്സവം തന്നെ നടത്തും കഴിഞ്ഞിട്ടില്ലേ അതും പഴുത്ത ചക്കയുടെ പ്രത്യേകിതുപോലെ ഇതുപോലെ ഒരു വ്യക്തി ദൈവകൃപ പ്രാപിച്ചാൽ യേശുവിൻ്റെ ആത്മാവ് ആ വ്യക്തിയുടെ ഉള്ളിൽ തുടിച്ചാൽ പ്രിയമുള്ളവരെ എത്ര ഒളിച്ചും മറന്നു വരുന്നാലും ആ സുഗന്ധം വ്യാപിക്കും മനുഷ്യാത്മാക്കൾ ആ വ്യക്തിയെ തേടി അങ്ങോട്ടില്ല സ്നേഹ അമതർത്തെ രേസ ആ സ്നേഹത്തിന് വേണ്ടി എത്രയോ പേരാണ് തിക്ക് കൂട്ടിയത് പരിശുദ്ധനായ പരിമലത്തിന് മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കബറങ്കൽ എന്തിയാണ് ആളുടെ ഇടിയ കണ്ടോ ദൈവകൃപയുള്ള വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ സുഗന്ധം മരണത്തിന് ശേഷവും വ്യാപിച്ചുകൊണ്ടിരിക്കുക കണ്ടോ ഈച്ച ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ചിന്തിക്കുക നിങ്ങളിൽ ദൈവകൃപ വേണം ആ കൃപയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ലോകം നിങ്ങളെ തിരിച്ചറിയും ഒരു കാലത്ത്